ബിജെപിയിലേക്ക് പോകും ഉടൻ ചേരുന്നൊക്കെയാണ് പ്രചാരണം. കുടുംബസമേതം ഞാൻ പലതവണ അതിൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ചോദ്യത്തിന് മറുപടി ഇല്ല. കാരണം 24 വർഷമായി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. ഈ 24 വർഷത്തിൽ മിക്കവാറും സമയത്ത് എനിക്ക് പോസ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാനൊന്നും സമ്പാദിച്ചിട്ടുമില്ല. അപ്പം ഈ രണ്ടിനു വേണ്ടി ആയിരിക്കുമല്ലോ ഇപ്പോൾ പോകുന്നവർ പോകാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രസ്ഥാനമാണ് എൻ്റെ ജീവൻ. ഞാനത് പലതവണ പറഞ്ഞു. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന രണ്ട് വ്യക്തികളെ കണ്ടിട്ടാണ്. ഒന്ന്, ഇന്ത്യക്ക് വേണ്ടി ജീവിതം ത്യജിച്ച രാജീവ് ഗാന്ധി എന്ന് പറയുന്ന മഹാമനുഷ്യൻ, 18-ാം വയസ്സിൽ വോട്ട് ചെയ്യാൻ അവകാശം കൊടുത്ത നേതാവ്. 2, എൻ്റെ പിതാവ്. ഈ രണ്ട് പേരും എനിക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക എന്നുള്ളത് രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എൻ്റെ പിതാവ് അവസാനമായി തൻ്റെ യാത്ര പോകുമ്പോൾ എനിക്ക് തന്നിട്ട് പോയതാണ് എൻ്റെ കുടുംബം. ആ കുടുംബത്തിലെ അംഗങ്ങൾ കേരളത്തിൽ മൊത്തം ജനങ്ങളാണ്. അപ്പോൾ അവരെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോസ്റ്റ് അതാണ്. ഓരോ വീട്ടിലും ഞാനിന്ന് രാഹുൽജിയുടെ പരിപാടി പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത്. രാഹുൽജിയുടെ പരിപാടി കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ കൂടുതൽ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ പദവി കണ്ടുകൊണ്ടല്ല, എൻ്റെ പിതാവിനെ കൂടെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങളോടുണ്ട്. ഏതൊരു പോസ്റ്റിനെക്കാട്ടിൽ, MLA എന്ന പദവിയെക്കാട്ടിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹമാണ്, കേരളത്തിലെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ അംഗമാണെന്നുള്ളതാണ്. അത് മറന്നുകൊണ്ട് വേറൊരു എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഞാൻ ഒരിടത്തും പോകുന്ന പ്രശ്നമില്ല. എന്നോട് സ്നേഹമുള്ളവർ കാണുമായിരിക്കും. എന്നോടും എൻ്റെ കുടുംബത്തോടും ഉള്ള സ്നേഹം കൂടുന്നതനുസരിച്ചാണല്ലോ ഈ പ്രചരണം കൂടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പം എന്നോടുള്ള ഫോട്ടോ നോക്കാം. എൻ്റെ പിതാവിനെ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ആക്രമിക്കുക, അദ്ദേഹം കിടക്കുന്ന പള്ളിയെ ആക്രമിക്കുക. അതിൻ്റെ പ്രധാന പ്രശ്നം പറയുന്നത് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു പിതാവിനെ ശ്രീരാമൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ട് ഞാൻ പറയുക, ഞാൻ 1000 വട്ടം പറയും. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ 2-ാം വയസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള പേര് എൻ്റെ പിതാവിനും മാതാവിനും രാമനും സീതയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇനി 1000 വട്ടം പറയും, 1,000,000 വേണേൽ പറയും. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ എന്നെ വേറൊരു രാഷ്ട്രീയത്തിലേക്ക് വിടാമെന്ന് വിചാരിച്ചാൽ അത് ആർക്കും സാധ്യമല്ല. അതേ എനിക്ക് പറയാനുള്ള കാര്യം. ഞാൻ പത്തനംതിട്ടയിലെ കൺവെൻഷനുകൾക്ക് പോയി. എല്ലാവരും അവിടെ ചെല്ലുന്നുണ്ട്. ഇപ്പം രാഹുൽജിയുടെ കോൺസ്റ്റിറ്റ്യൻസിയിൽ ഞാൻ 2-ാം പ്രാവശ്യമാണ് ചെല്ലുന്നത്. 1-ാം പ്രാവശ്യം കൺവെൻഷനായിരുന്നു. ഇന്ന് എൻ്റെ അടുത്ത് 3 ദിവസം മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ 1 ദിവസം എന്നാലും വീണ്ടും അവിടെ ചെല്ലുന്നു. ഞാൻ നാളെ കാസർഗോഡ് പോകുന്നു. അല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ BJP യിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ സാധിക്കും? അല്ല, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ മാതാവ് എൻ്റെ ഇലക്ഷൻ പോലും ഇറങ്ങിയിട്ടില്ല. എൻ്റെ ഇലക്ഷനായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്. എൻ്റെ ഇലക്ഷന് പോലും അമ്മ ഇറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷൻ അങ്ങ് ഒരുമിച്ച് ഇറങ്ങാം. കാരണം അതല്ലെങ്കിൽ ഇനി അടുത്ത ക്ലാരിഫിക്കേഷൻ അമ്മ പോകുന്നു എന്ന് പറഞ്ഞായിരിക്കും ഞാൻ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പിന്നെയും പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറയുക, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി. അല്ലിതിപ്പം എൻ്റെ പിതാവിന് തന്നെയായിരുന്നല്ലോ പ്രശ്നം. ഇതേ ഒരേ ചോദ്യം പലതവണ പല തരത്തിൽ ചോദിക്കുന്നു. കാമ്പൊന്നുമില്ല. എല്ലാവർക്കും അറിയാമല്ലോ സോളാർ നടന്നപ്പോൾ അതിനകത്ത് ഒരു ഒന്നുമില്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ ഇതേ ചോദ്യങ്ങൾ എല്ലായിടത്തും ചോദിച്ചു. എത്ര വർഷം, 9 വർഷക്കാലം അദ്ദേഹത്തെ പീഡിപ്പിച്ച് മാനസികമായി തകർത്തു. പക്ഷെ അദ്ദേഹം അങ്ങനെ തകരുന്ന വ്യക്തിയല്ല. അതുകൊണ്ടാണ് CBIയുടെ ഉത്തരവ് അല്ലെങ്കിൽ CBIയുടെ ഡിസിഷൻ ഇതാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് ഉത്തരവ് വരുന്നവരെ അദ്ദേഹം സമയം കാത്തു പാലിക്കാൻ പറഞ്ഞത്. ആ ഉത്തരവ് വന്നപ്പോൾ എന്നെ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിങ്ങനെ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തി കേന്ദ്ര സർക്കാർ CBI പോലും നീതിമാനെന്ന് പറഞ്ഞ വ്യക്തി. പക്ഷെ അദ്ദേഹം കടന്നുപോയ സാഹചര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മറക്കരുത്. എനിക്കും അതേ പറയാനുള്ളൂ. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണ്. പക്ഷെ അതല്ലാതെ വെറുതെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുക, അതിനെല്ലാ പ്രാവശ്യവും മറുപടി പറയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഖേദകരമാണെന്നേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ.
തലത്തിലെ പ്രചരണം കൊണ്ടൊന്നും ഗവൺമെന്റിന്റെ പരാജയത്തെ മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. ഇവിടെ ഞാനിപ്പോൾ കടന്നു വരുന്ന കൂരാച്ചുണ്ടിൽ നിന്നാണ്. കൂരാച്ചുണ്ടിൽ ഒരു കാട്ടുപോത്തൊരു മനുഷ്യനെ കുത്തിക്കൊന്നു. ആ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കണമെന്ന് തീരുമാനമുണ്ട്. അത് ഇതുവരെ നടപടിയായിട്ടില്ല. അതേസമയം അവിടുത്തെ പ്രതിഷേധിച്ച ജനങ്ങൾക്കെതിരെ കേസ്. ഇതാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ യഥാർത്ഥ നിറം. അതിനെതിരെ പ്രതികരിക്കും, പ്രതിഷേധിക്കും, യാതൊരു സംശയവുമില്ല. എൻ്റെ പിതാവിനെ എത്ര ആക്ഷേപിച്ചെന്ന് പറഞ്ഞാലും ശരി, അതൊന്നും ഞങ്ങളെ തകർക്കത്തില്ല. ഞങ്ങൾ ഇനിയും ശക്തമായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോയിരിക്കും ഇക്കാര്യത്തിൽ.